ഹൈ ഓൾ വെൽക്കം ടു കമ്മ്യൂണിറ്റി ക്രാക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് നടന്ന ഒരു ഷിഫ്റ്റിന്റെ എക്സാംസ് നമ്മൾ ചെയ്തു അല്ലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലെ അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷന്റെ മാത്തമാറ്റിക്കൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം ഫസ്റ്റ് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം നമ്മൾ ആ ഒരു ഷിഫ്റ്റിന്റെ ആ ഒരു പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലെ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്തോളുക അതായത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുക എന്നല്ലേ അപ്പം നമുക്ക് ആണ് ഫസ്റ്റ് എ നമുക്ക് ചെയ്യാം എക്സ് പെർസെന്റേജ് എക്സ് എക്സ് പേഴ്സൻറ്റേജ് ഓഫ് വൈ എന്ന് പറയുന്നതും എന്ന് ഈക്വൽ ആണെന്ന് അവര് പറയുന്നു അപ്പൊ നമുക്ക് നോക്കാം എന്ന് നമ്മൾ എങ്ങനെ എഴുതും എക്സ് ബൈ ഹൺഡ്രഡ് ഹൺഡ് എക്സ് എന്ന് പറഞ്ഞാലോ ബൈ ഹൺഡ്രഡ് ഓഫ് ഹൺഡ്രഡ് എക്സ് അല്ലെ ഇത് കട്ട് ചെയ്താൽ വൈ ഇന് എക്സ് ഇത് ഈക്വൽ ആണോ ഇവിടെ എക്സ് വൈ ബൈ ഒരു ഹൺഡ്രഡ് ഉണ്ട് ഇവിടെ ആ ഹൺഡ്രഡ് ഇല്ല ദാറ്റ് മീൻസ് ഇത് ഈക്വൽ അല്ല അല്ലെ അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അതിൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞത് തെറ്റാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എ തെറ്റാണ് അല്ലെ അപ്പൊ ഇത് തെറ്റാ ഇത് തെറ്റാ അല്ലെ എ ആൻഡ് ബി ഒള്ളി എന്നുള്ളത് തെറ്റാ എ ആൻഡ് ഡി ഒള്ളി എന്നുള്ളത് തെറ്റാ നമുക്ക് തെറ്റടുത്തത് ബി നോക്കാം ഇഫ് പെർസെന്റ് ഓഫ് സിക്സ്റ്റി പെർസെന്റ് ഫൈവ് സീറോ ഫോർ ദെൻ

സീറോസ് കട്ട് ചെയ്യാം സീറോ സീറോ കട്ട് ചെയ്തു പിന്നെ ഇവിടെ ഫോർ ഫോർ കട്ട് ചെയ്താൽ ഇവിടെ ട്വൻറി ഫൈവ് ആയി ഓക്കെ നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ എന്ത് വരും ഇവിടെ സിക്സ് ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ് വൈ താഴെ ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു ഫൈവ് സീറോ ഫോർ അല്ലേ എക്സ് എക്സ് കണ്ടുപിടിച്ചേ എക്സ് ഈക്വൽ ടു ഫൈവ് സീറോ ഫോർ ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് ബൈ സിക്സ് ഇൻറ്റു ത്രീ ആ ത്രീ വെച്ച് കട്ട് ചെയ്തേ അല്ലെങ്കിൽ സിക്സ് വെച്ച് കട്ട് ചെയ്തേ സിക്സ് വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും സിക്സ് ഇൻറ്റു എയ്റ്റ് സിക്സ് ഇൻറ്റു സെവൻ ഫോർട്ടി ടു വരും അല്ലേ സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ട്വൻറ്റി ഫോർ ഫോർ എയ്റ്റി ഫോർ അല്ലേ ത്രീ വെച്ച് വീണ്ടും കട്ട് ചെയ്താൽ ട്വൻ്റി എയ്റ്റ് ക്ലിയർ ആണോ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് സോൾവ് ചെയ്ത് നോക്കേ വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി ട്വൻറ്റി ടു നമ്മുടെ നമ്പർ എക്സ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടി ഇനിയും ചെയ്യേണ്ടത് എന്താ ഇത് നമ്പർ ആണ് ഇനിയും ചെയ്യേണ്ടത് ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഓഫ് ടു ബൈ ഫൈവ് ഓഫ് നമ്മുടെ നമ്പർ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടണം കിട്ടുന്നുണ്ടോ നോക്കുക ഓക്കെ സോൾവ് ചെയ്യ ഇത് വൺ ബൈ ഫോർ ആയി ഇതിവിടെ കട്ട് ചെയ്താൽ ടൂ ആയി ദെൻ ഇത് ഇവിടെ കട്ട് ചെയ്താൽ എന്തായി സെവൻ ഹൺഡ്രഡ് അല്ലെ സെവൻ ഹൺഡ്രഡ് ബൈ ഓപ്ഷൻ ബി ശരിയാണ് അല്ലെ നമ്മുടെ ഓപ്ഷൻ ബി എന്നല്ല നമ്മുടെ ബി എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ അത് ആൻസർ ശരിയാണ് വന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ ഏതാ ബി കറക്റ്റ് ആയി അപ്പൊ ബി കറക്റ്റ് ആയാലും ഏതാ എടുത്താൽ മതി ബി ആൻഡ് സി ഉള്ളി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മനസ്സിലായോ എ തെറ്റായതുകൊണ്ട് നമ്മൾ ഇതും വെട്ടി ഇതും വെട്ടി പിന്നെ നമ്മൾ ബി ശരിയാണോ നോക്കി ബി ശരിയാണെന്ന് മനസ്സിലായപ്പോ പിന്നെ ഇതിനകത്ത് വരുത്തില്ലല്ലോ അപ്പൊ ബി ആൻഡ് സി ആയിരിക്കും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓപ്ഷൻ മാർക്ക് ചെയ്യാം നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതായത് ഇതൊക്കെ നമ്മളോട് ഈ ഒരു സിമ്പിൾ ഈ ഒരു സെപ്പറേറ്റ് ഒരു ക്വസ്റ്റിനായിട്ട് നമ്മളോട് ചോദിക്കാം അതായത് ഇങ്ങനെ തന്നിട്ട് ഫൈൻ ട്വന്റി ഫൈവ് നമ്പർ അങ്ങനെയും ചോദിക്കാം അല്ലെ അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കിയേ ഇഫ് എ ഈസ് മോർ ദാൻ ബി ഓക്കെ ഫോർ അതായത് നമ്മളോട് ചോദിക്കുന്നത് ബി ഈസ് ഹൗ മച്ച് ലെസ് ദാൻ എ ചോദിക്കാം അല്ലെങ്കിൽ എന്നിട്ട് തേർട്ടീൻ പോയിന്റ് സീറോ ഫോർ ആണോ നോക്കുന്നു എന്ത് ചെയ്താൽ മതിയൂം ചെയ്താൽ പെർസെന്റ് ആണ് ബി ഫിഫ്റ്റീൻ പെർസെന്റ് കൂടുതലാണ് ഹൺഡ്രഡ് എടുക്കുന്നത് നമുക്ക് വേഗം എഴുതാൻ വേണ്ടിയിട്ടാണ് ഹൺഡ്രഡിന്റെ ഫിഫ്റ്റീൻ പെർസെന്റ് ഫിഫ്റ്റീൻ ആണ് അതും കൂടെ കൂട്ടിയാൽ ഇനിയും ചോദിക്കുന്നത് എന്താണ് പേർസെൻറ്റേജ് ലെസ് കാണുക നമ്മൾ ഡി ഐ പഠിപ്പിച്ചപ്പോ നമ്മള് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ എന്താ പെർസെന്റേജ് ലെസ് കാണുക എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ തന്നിട്ട് പെർസെന്റേജ് ലെസ് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാ മതി ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക താഴെ എന്ത് എഴുതണം പെർസെന്റേജ് ലെസ് എന്ന് ചോദിച്ചാൽ താഴെ അല്ലെങ്കിൽ ലെസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് ചോദിച്ചാൽ താഴെ ലാർജർ നമ്പർ കൊടുക്കുക ക്ലിയർ ആണോ ഇൻറ്റു ഹൺഡ്രഡ് ഇനി ഇവിടെ തന്നെ ഞാൻ പറയുവാണ് പെർസെന്റേജ് മോറാണ് ചോദിക്കുന്നതെങ്കിലോ

സംതിങ് നമുക്ക് ാണ് സീറോ ഫോർ പെർസെന്റേജ് ആണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ തേർഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ശരിയായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ എടുത്ത ഓപ്ഷനിൽ ഏതായിരുന്നു ബി ആൻഡ് സി എന്നുള്ളതല്ലേ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലേ ഓക്കെ അടുത്തത് ചോദിച്ചിരിക്കുന്ന എന്തായിരുന്നു ടെൻ പെർസെന്റ് ഫൈവ് പെർസെന്റ് വൺ ആണ് അപ്പൊ ടെൻ പെർസെന്റ് ഓഫ് ഫൈവ് എന്ന് പറയുന്നതും തും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോയിന്റ് വൺ കിട്ടുമെന്ന് ഓക്കെ കട്ട് ചെയ്തേ എന്ത് വരും വൺ ബൈ ടു ഇത് കട്ട് ചെയ്തേ എന്ത് വരും വൺ ബൈ ടു രണ്ടും കൂടെ ആഡ് ചെയ്താൽ വണ്ണേ കിട്ടാത്തുള്ളൂ പോയിന്റ് വൺ അല്ല അല്ലേ ഇപ്പൊ ഇത് നമ്മൾ തെറ്റാന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായതാണ് നെക്സ്റ്റ് ബോട്ടാൻ സ്ട്രീംസിലെ ചോദ്യമാണ് അല്ലേ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീംസിന്റെ ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഓക്കെ മോട്ടോർ ബോട്ട് കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ ഫൈവ് അവേഴ്സ് ബട്ട് ടേക്സ് സിറ്റ് അവേഴ്സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പീഡ് ഓഫ് ദ സ്ട്രീം ബി ഫോർ കിലോമീറ്റർ പെർ അവർ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ടേംസ് ആയിരുന്നു ഇതൊക്കെ എന്താണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ സ്റ്റിൽ വാട്ടർ ഉള്ള സ്പീഡ് എന്താണ് എക്സ് എന്ന് എടുക്കാം ദീഡ് ഓഫ് സ്ട്രീം അല്ലെങ്കിൽ കരണ്ട് അതായത് ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നതിനെ ഞാൻ വൈ എന്ന് എടുക്കുന്നു ഓക്കെ അങ്ങനെയാണ് അതേപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡൗൺ സ്ട്രീം സ്പീഡ് അതിനെ ഞാൻ ഡി എന്ന് കൊടുക്കുന്നു അതായത് എന്താ എങ്ങോട്ടാണ് ഒഴുക്ക് അങ്ങോട്ട് പോകുന്ന സ്പീഡ് മനസ്സിലായോ ഒഴുക്കിന്റെ കൂടെയുള്ള സ്പീഡ് അതാണ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡി എന്ന് കൊടുത്തു ഇനി അപ്സ്ട്രീം സ്പീഡ് ഉണ്ട് എന്താ അത് യു എന്ന് മാർക്ക് ചെയ്യാം എന്താണ് ഒഴുക്കിനെതിരെ ഒഴുക്ക് എങ്ങോട്ടാണോ അതിന് എതിർ ദിശയിലേക്ക് പോകുന്ന ബോട്ടിന്റെ സ്പീഡാണ് അപ്സ്ട്രീം സ്പീഡ് ഓക്കെ ഇതിന് നമ്മൾ ഇക്വേഷൻസ് പഠിക്കണം എന്താണ് ഡൗൺ സ്ട്രീം സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ് എക്സ് പ്ലസ് വൈ നാലുവെച്ച് നോക്കാം ഡൗൺ സ്ട്രീം അങ്ങോട്ടല്ലേ കൂടുതലായി ഒഴുക്കിന്റെ കൂടെ പോകാൻ നമുക്ക് സ്പീഡിൽ പോയി കൂടെ ഒഴുക്കിനെതിരെ വരിക എന്ന് വെച്ചാൽ കുറച്ച് പാടാണ് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും ഇനി അപ്സ്ട്രീം സ്പീഡ് ആണെങ്കിലോ എക്സ് മൈനസ് വൈ ക്ലിയർ ആണോ ഇനി ഇതിന്റെയും കൂടി ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം എക്സ് അതായത് സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് ഇൻ ടേംസ് ഓഫ് അപ് സ്ട്രീം ആൻഡ് ഡൌൺ സ്ട്രീം പഠിച്ചു വെച്ചേക്കണം എക്സ് ഈക്വൽ ടു എന്ത് വരും ഡി പ്ലസ് യു ബൈ ടു അതേപോലെ ഇവിടെ ആണെങ്കിൽ ഡി മൈനസ് യു ബൈ ടു ഡിയിലും യുയിലും വലുത് ഡി ഡിആാ നമുക്ക് അറിയാവോ അപ്പൊ ഓർത്തോണം ഡി പ്ലസ് യു ബൈ ടു ഡി മൈനസ് യു ബൈ ടു ഇക്വേഷൻസ് ഇത്രയും അറിഞ്ഞിരിക്കണം നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീംസിന്റെ ക്വസ്റ്റൻ ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം എ ബോട്ടോർ ബോട്ട് കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ ഫൈവ്സ് അതായത് ഡൗൺ സ്ട്രീമിലോട്ട് പോകാൻ അഞ്ചു മണിക്കൂർ എടുത്തു ടൈം തത് അല്ലെ ഇതേപോലെ ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ എന്താണ് ഡൗൺ സ്ട്രീം പോകാൻ അഞ്ചു മണിക്കൂർ എടുത്തു അതേപോലെ സിക്സ് അവേഴ്സ് ടു റിട്ടേൺ ഓപ്ഷൻ തിരിച്ച് അതായത് സെയിം അതായത് ഒരിടത്ത് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് അല്ലേ പറയാം ഒരാൾ ഒരിടത്ത് അങ്ങോട്ട് പോയി തിരിച്ചു വന്നു ഇത് എ ഇത് ബി അങ്ങോട്ട് ഡൗൺ സ്ട്രീം പോയി അഞ്ച് മണിക്കൂർ എടുത്തു തിരിച്ച് അപ്സ്ട്രീം ഇങ്ങോട്ട് വന്നു ആറ് മണിക്കൂർ എടുത്തു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ ഇഫ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ഈസ് ഫോർ അതായത് വൈ തന്നിട്ടുണ്ട് ഫോർ കിലോമീറ്റർ പെർ അവർ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ ഓക്കെ അപ്പൊ അങ്ങോട്ട് പോയത് ഏത് സ്പീഡാണ് ഡൗൺ സ്ട്രീം സ്പീഡ് ആ ഡൗൺ സ്ട്രീം സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സ് പ്ലസ് എന്ന് നമുക്ക് കൊടുക്കാം ഇനി അപ്സ്ട്രീം സ്പീഡിന്റെ ഇത് സ്പീഡാണേ ഇതിന്റെ സ്പീഡ് എന്താണ് നമുക്കറിയാം എക്സ് മൈനസ് ഫോർ അല്ലെ എക്സ് മൈനസ് ഫോർ ഇനി ഇവിടുത്തെ എന്താ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എന്താ സ്പീഡ് ഇൻ ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്രോഷൽ ആണ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ പഠിച്ചു വെച്ചേക്കണം അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുത്തോണം ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡും ടൈമും എന്താണ് ഇൻവേഴ്സ്ലി അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് എന്താണ് സ്പീഡ് നമ്മൾ കൂട്ടിയാല് കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഇവിടെ എത്തും അല്ലെ ഇനി സ്പീഡ് നമ്മൾ കുറച്ചാൽ കൂടുതൽ സമയം കൊണ്ടായിരിക്കും ഇവിടെ എത്തുന്നത് അതായത് എസ് ടീയും ഇൻവേഴ്സ്ലി പ്രൊപ്പർഷൻ ആണ് അത് തന്നെ പറയാം നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ എസ് വൺ ടി വൺ ഈക്വൽ ടു എസ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക പഠിച്ചു വെച്ചേക്കാം മനസ്സിലായത് നമ്മൾ ഡയമണ്ട് ഡിസ്റ്റൻസിൽ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതാണ് എസ് വൺ ടി വൺ ഈക്വൽ ടു എസ് ഓക്കെ അപ്പൊ ഇവിടെയും എന്താണ് ഡിസ്റ്റൻസ് സെയിം ആണ് ഒരാള് ഡൗൺ സ്ട്രീം അങ്ങോട്ട് പോയി ഒരാൾ അപ്സ്ട്രീം ഇങ്ങോട്ട് വന്നു അല്ലെ സ്പീഡ് എന്ന് പറയുന്നതിന് പകരം അപ്സ്ട്രീം സ്പീഡ് ഡൗൺ സ്ട്രീം സ്പീഡ് എല്ലാം ഉള്ളു അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണ് എങ്കിൽ നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാം എസ് വൺ ടി വൺ ഈക്വൽ ടു എസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് ഡൗൺ സ്ട്രീം പോയത് അല്ലെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്താ എക്സ് പ്ലസ് ഫോർ സോ എക്സ് പ്ലസ് ഫോർ ഇൻ ടൈം എന്താ ഡൗൺ സ്ട്രീം എടുത്ത ടൈം തന്നിട്ടുണ്ട് എത്രയാണ് ആണ് ഫൈവ് സോ ഇൻ ഫൈവ് ഈക്വൽ ടു ഇനി അപ്സ്ട്രീം പോകാനുള്ള അപ്സ്ട്രീം സ്പീഡ് എസ് ടു രണ്ടാമത്തെ സ്പീഡ് ഇങ്ങോട്ട് വന്ന സ്പീഡ് ഏതായിരുന്നു എക്സ് മൈനസ് ഫോർ സോ എക്സ് മൈനസ് ഫോർ ഇൻറ്റു ടി എന്താ ടൈം എന്തായിരുന്നു അല്ലെ സിക്സ് സോൾവ് ചെയ്താലും എക്സ് കിട്ടത്തില്ലേ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള സോൾവ് ചെയ്തേ അങ്ങോട്ട് മൾട്ടിപ്ലൈതേ ഫൈവ് എക്സ് പ്ലസ് ട്വന്റി ഈക്വൽ ടു സിക്സ് എക്സ് മൈനസ് ട്വന്റി ഫോർ ആ സോൾവ് ചെയ്തേ സിക്സ് എക്സ് മൈനസ് ഫൈവ് എക്സ് എക്സ് വിൽ ബി ഈക്വൽ ടു ട്വന്റി പ്ലസ് ട്വന്റി ഫോർ അല്ലേ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി ഫോർട്ടി ഫോർ ഓപ്ഷൻ സി ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ ക്ലിയർ ആണോ അപ്പൊ ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഇപ്പം ഇത് ചെയ്യുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബോട്ട് ആൻഡ് സ്ട്രീംസ് എന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പം അത് നന്നായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ രണ്ട് ബോട്ട് ആൻഡ് സ്വീംസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഫൈവ് കിലോമീറ്റർ പെർ അവർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് വൺ കിലോമീറ്റർ പെർ അവർ എ മാൻ റോസ് ടു എ പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് ബാക്ക് ടു ദാർട്ടിംഗ് എന്താണ് ഒരു സ്റ്റിൽ വാട്ടറിന്റെ തന്നിട്ടുണ്ട് അല്ലെ അതായത് എക്സ് എക്സ് നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു ഫൈവ് കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് ദ സ്ട്രീം വൈ എന്ന് പറയുന്നത് വൺ കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട് പിന്നെ എ മാൻ റോ ടു എ പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ട്വന്റി ഫോർ കിലോമീറ്റർ ഒരാൾ ഒരു ട്വന്റി ഫോർ കിലോമീറ്റർ ഡിസ്റ്റൻസ് പോയി അല്ലേ ഇത് എ വി ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ബോട്ടാൻ സ്ട്രീംസിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ അത് ഒന്നി പോകുന്നത് ഡൗൺ സ്ട്രീം അല്ലെങ്കിൽ തിരിച്ചു വരുന്ന അപ്സ്ട്രീം ഓക്കെ അതിപ്പോൾ ഏതാണെന്ന് ക്വസ്റ്റിനെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് നമ്മൾ പറയുന്ന ഡൗൺസ്ട്രീം ഇങ്ങോട്ട് അപ്സ്ട്രീം ഓക്കെ അപ്പൊ ഒരാൾ അങ്ങോട്ട് ഡൗൺസ്ട്രീം സ്പീഡിൽ അങ്ങോട്ട് പോയി തിരിച്ച് അപ്സ്ട്രീം സ്പീഡിൽ ഇങ്ങോട്ട് വന്നു അല്ലെ അതായത് ഡിസ്റ്റൻസ് സെയിം ആണ് ഇതിന്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻസ് കുറേ ഇതേപോലെ തന്നെ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ് എന്താ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഒരാൾ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് സ്പീഡ് എടുക്കും അല്ലെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ജനറൽ ഇക്വേഷൻ ആണത് ആവറേജ് സ്പീഡിന്റെ ജനറൽ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇനിയും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും സ്പീഡിന്റെ ടേംസിൽ നമ്മൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാറുണ്ട് എഴുതാറുണ്ടല്ലേ അങ്ങോട്ട് എസ് വൺ സ്പീഡ് ഇങ്ങോട്ട് എസ് ടു സ്പീഡിൽ പോയാൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടു എസ് വൺ പ്ലസ് എസ് ടു ആണ് അല്ലെ അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് നമുക്ക് അങ്ങോട്ട് ഡൗൺ സ്ട്രീം സ്പീഡ് പോയി ഇങ്ങോട്ട് അപ്സ്ട്രീം സ്പീഡ് പോയി ഇവിടെ എസ് വണ് എന് വരെ ഡിയും യു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ നോക്കിയേ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിച്ചേ ഡിയുടെ ഇക്വേഷൻ എന്താ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എക് വൈ എത്രീറ്റർ പെർ അവർ നമുക്ക് സ്പീഡും കിട്ടി അല്ലെ അങ്ങോട്ട് സിക്സ് കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു ഇങ്ങോട്ട് ഫോർ കിലോമീറ്റർ പെർ അവറിൽ എങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചേ ടു ഇൻറ്റു സിക്സ് ഇന്റു ഫോർ ഇതല്ലേ ആവറേജ് സ്പീഡ് ക്ലിയർ ആണോ ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് വരും ഇതിവിടെ കട്ട് ചെയ്താൽ ട്വന്റി എന്ന് കിട്ടും ആവറേജ് സ്പീഡ് നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാമോ ടോട്ടൽ ടൈമാണ് ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ സോ ആവറേജ് സ്പീഡ് ട്വന്റി ഫോർ ബൈ ഫൈവ് ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമിന് ഈക്വൽ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ അങ്ങോട്ട് ട്വന്റി ഫോർ ഇങ്ങോട്ട് ട്വന്റി ഫോർ ട്വന്റി ഫോർ സോ ട്വന്റി ഫോർ ബൈ ടോട്ടൽ ടൈം എന്താ ലെറ്റ് ഇറ്റ് ബി ടി എന്ന് എടുക്കാം ടോട്ടൽ ടൈം ടി ആണ് അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സോൾവ് ചെയ്യാം സോൾവ് ചെയ്തേ ഈ ട്വന്റി ഫോർ ഇന്റ് ട്വന്റി ഫോറും കട്ട് ചെയ്ത് കളഞ്ഞു ടി ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു സോ ടി ഈക്വൽ ടു ടെൻസ് ക്ലിയർ ആണോ ടെൻ അവേഴ്സ് അപ്പോൾ ആവറേജ് സ്പീഡിന്റെ കൺസെപ്റ്റ് ഇത് ഇത് വെച്ച് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ അത് നമ്മുടെ ബോട്ടാൻ സ്ട്രീൻസിലൂടെ ചോദിച്ചു അത്രേ ഉള്ളൂ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മുടെ ഇത് ഫ്രാക്ഷൻസിന് ഇൻക്രീസിംഗ് ഔട്ടിലേ അല്ലേ ഇത് നമ്മുടെ പാർട്ട് വണ്ണിലും നമ്മൾ ചെയ്തായിരുന്നു ആ ഒരു സെക്ഷനിലും മോർണിംഗ് സെക്ഷനിലും നമ്മൾ ഇതേ ചോദ്യം ചോദ്യം തന്നെ ചോദിച്ചിരുന്നു അപ്പം എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് ഇത് അതേപോലെ ഇവിടെ ചെയ്യാം സിക്സ് ബൈ സെവൻ ലെവൻ ബൈ തേർട്ടീൻ അല്ലെ ആദ്യം രണ്ടെണ്ണം എടുക്കുക നമുക്ക് ഇൻക്രീസിംഗ് ഔട്ടാം അപ്പൊ ചെറുതാണ് വേണ്ട അല്ലെ ആദ്യത്തെ ചെറുത് കണ്ടുപിടിക്ക ഓക്കെ സോൾവ് ചെയ്തേ തേർട്ടീൻ ഇന്റു സിക്സ് എന്തായാലും പിന്നെ സെവൻ ഇന്റു ലെവൻ സെവൻറ്റി സെവൻ ഏതാ ചെറുത് ലെവൻ ബൈ തേർട്ടീൻ ആ ചെറുതല്ലേ സോ ലെവൻ ബൈ തേർട്ടീനും അടുത്തതും എടുക്കാം ലെവൻ ബൈ തേർട്ടീനും സിക്സ്റ്റീൻ ബൈ നയൻറ്റീനും ഓക്കെ ഇന്റു ലെവൻ ടു സീറോ നയൻ സിക്സ്റ്റീൻ ഇൻറ്റു തേർട്ടി എയ്റ്റീൻ ഫോർ ടു സീറോ എയ്റ്റ് ഏതാ ചേർത് സിക്സ്റ്റീൻ ബൈ നയൻറ്റീൻ ചേർത്ത അല്ലേ സോ അടുത്ത് സിക്സ്റ്റീൻ ബൈ നയൻറ്റീനും നയൻറ്റീൻ ഇൻറ്റു ട്വന്റി സിക്സ്റ്റീൻ ഇൻറ്റു ട്വന്റി ട്വൽവ് ത്രീയ ട്വൽവ് ത്രീ ത്രീ ഫിഫ്റ്റി ടു നയൻറ്റീൻ ഇൻറ്റു നയൻറ്റീൻ എയ്റ്റി വണ് ചെറുത് ആണ് ഏറ്റവും ചെറുത് ദാറ്റ് ഈസ് സി തണ്ടേ സി വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ വേഗം കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്താ സി വരുന്നൊരു ഒറ്റ ഓപ്ഷൻ അല്ല ഉള്ളു സോ ഓപ്ഷൻ സി ആണ് വരുന്നത് പറഞ്ഞു മനസ്സിലായോ അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോ ചില നമ്മൾ കഴിഞ്ഞ എന്താണ് ആ പാർട്ടിലെ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ രണ്ടെണ്ണം രണ്ടാമത് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇവിടെ ആണെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഫസ്റ്റ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ സോ സി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുന്നത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ക്ലിയർ ആണോ അടുത്തത് റീസണിങ് ഒരു ക്വസ്റ്റിനായിരുന്നു എന്താണ് മാച്ച് ദ ഫോളോയിങ് അല്ലെ ഇപ്പൊ എന്ത് ചെയ്യണം കഴിഞ്ഞ സെക്ഷനില് പറഞ്ഞ നമ്മുടെ നമ്പർ കോഡിങ് ആയിരുന്നു ചെയ്തത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ എ ബി സിയുടെ എഴുതി നോക്കുക എ തൊട്ട് ഇസഡ് വരെ നിങ്ങൾ എഴുതിയെടുക്കുക അതിനുശേഷം നമുക്ക് വേഗം നോക്കാൻ പറ്റും അപ്പൊ എന്താ ഇത് ആദ്യം നമ്മൾ എഴുതിയിട്ടേക്ക എന്നിട്ട് നോക്കിയേ ഫൈൻഡ് നോക്കിയേ എഫ് എഫിന്റെ ഈ ഒരു കോഡിന്റെ ഈ ഒരു സ്ഥലത്തോട്ട് നോക്കിയോണം എഫിന് തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റ് അതിനകത്ത് ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കിയേ എഫ് മുന്നോട്ടുള്ളത്

ഓരോ നമ്പറിന്റെ ഓരോ ലെറ്ററിന്റെയും രണ്ടെണ്ണം പുറകിലോട്ട് ഉള്ളത് വെച്ചിട്ടാണ് ഈ കോഡ് ചെയ്തേക്കുന്നത് അപ്പൊ എ എന്ന് പറഞ്ഞത് ടു ആണ് കിട്ടിയത് എ ടു വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കി താണ്ടേ എ ടു വരുന്ന ഒരൊട്ടോ ഓപ്ഷനേ ഉള്ളൂ സോ അത് നമുക്ക് എടുക്കാം ഇൻ കേസ് ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അടുത്തതും കൂടെ ഒന്ന് നോക്കുക ക്ലിയർ ആണോ നോക്കിയോ ഏഹ് ക്ലോക്ക് സി വരുന്നത് സിയുടെ രണ്ടെണ്ണം പുറകിലോട്ട് എ എ വരുന്നത് ഇത് അല്ലേ അതായത് ബി ത്രീ മനസ്സിലായോ ക്ലിയർ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്ത് ഓരോന്നും കണ്ടുപിടിച്ച് ഓപ്ഷൻസിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പൊ അത്രയും നമുക്ക് കുറച്ച് ചെയ്താൽ മതി ക്ലിയർ ആണോ പിന്നെ പിന്നേത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഈ എക്സാംസ് ഡിസംബറിലേക്ക് വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങുക നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അതിനായിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ജനറൽ പേപ്പറിനുള്ളത് എക്കണോമിക്സ് മാനേജ്മെന്റ് ഇംഗ്ലീഷ് കൊമേഴ്സ് സി എസ് സി ആർ ഫിസിക്സ് ഈ ടോപ്പിക്സിനൊക്കെ ഉള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് ബേസ്ഡ് ക്ലാസുകളാണ് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കും അതേപോലെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ അനാലിസിസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമൊണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്